പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജൂൺ മാസം 23-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മുടെ സ്വർഗത്തിലെ അപ്പ നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ. നേരിടാവുന്ന എല്ലാ അനർത്ഥങ്ങളെയും അപകടങ്ങളെയും അമേൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്ന കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ പുലർത്തിയ വിധങ്ങൾക്കായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞു. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ അശ്രദ്ധരായപ്പോൾ അങ്ങ് ശ്രദ്ധാലുവായി ഞങ്ങളുടെ കൂടെ ഇരുന്നു. കർത്താവേ, അങ്ങയുടെ ദൂതന്മാരെ അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും കൽപ്പിച്ചാക്കി. അങ്ങയുടെ തിരുകൃപയിൽ അങ്ങ് ഞങ്ങളെ മറച്ച വൻ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. ആമേൻ. കഴിഞ്ഞ രാത്രിക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ദൂതന്മാർ കാവലായി നിന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കൃപകളെ ഓർത്ത് ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രോപ്പ. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. കർത്താവ് രാത്രി തന്ന കരുതലിനും കാവലിനും സംരക്ഷണത്തിനുമായിട്ട് സ്തോത്രം. ഈ പകൽക്കാലവും അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഓരോ നാളും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവ കൃപയെ ഓർത്ത് സ്തോത്രം പറഞ്ഞു. നമ്മളെ ഉള്ളംകൈ വരച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. തക്ക സമയത്ത് ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തനക്കാരൻ 67 ഇങ്ങനെയാണല്ലോ പറയുന്നത്, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, കർത്താവ് തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ വഴി ഭൂമിയിലും അവൻ്റെ രക്ഷ സകല ജാതികളുടെയും ഇടയിൽ അറിയേണ്ടത് തന്നെ. ദൈവമേ, ജാതികൾ അങ്ങേ സ്തുതിക്കും, സകല ജാതികളും അങ്ങേ സ്തുതിക്കും. ആമേൻ. 5-ാമത്തെ വാക്യം, ദൈവമേ ജാതികൾ അങ്ങേ സ്തുതിക്കും, സകല ജാതികളും അങ്ങേ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം, നമ്മുടെ ദൈവം തന്നെ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? പരിപാലിക്കും. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? സൂക്ഷിക്കും. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയ കർത്താവ് ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുവാൻ കർത്താവ് മതിയായവനാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ആരും മൗനമായിരിക്കരുത്, ആരും അശ്രദ്ധരായിട്ടിരിക്കരുത്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. പിതാവേ, കഴിഞ്ഞ പകൽ മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നു. നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തി. നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ അങ്ങ് ഇവരെ വിടുവിക്കണമേ. സഹിപ്പാൻ മേലാത്ത ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, താങ്ങാൻ കഴിയാത്ത മനോവിഷമങ്ങൾ ഒന്നും കൊടുക്കാതെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന വലിയ വിശ്വസ്തതയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ഇന്ന് അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അനർത്ഥങ്ങളെ ഒഴിവാക്കി കർത്താവ് അവരെ കൺമണി പോലെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്ന അപ്പ, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജോലിയെയും ബിസിനസ്സിനെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇവർ എല്ലായിടത്തും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും എല്ലാം അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തി കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ, കർത്താവ്, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ രോഗസൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇടത്ത് ചെവിക്കകത്തുണ്ടായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇടത്ത് ചെവിക്കകത്തുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. അടിവയറ്റിലുള്ള വേദന പൂർണ്ണമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അടിവയറിനകത്തുള്ള വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. ഈ പ്രഭാതത്തിൽ പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ ആമേൻ. ഈ പ്രഭാതത്തിൽ
നാമത്തിൽ കർത്താവെ ആമേൻ. ഹാലലൂയ. ലിവറിന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നവർ, കിഡ്നിക്ക് പ്രോബ്ലത്താൽ ഇരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് സൗഖ്യദായകനാകിയാൽ സ്തോത്രം, അങ്ങ് ആശ്വാസം നൽകുന്നവനാകിയാൽ സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ആന്തരിക അവയവങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ട് കഥാവെ, അതുപോലെ കഥാവെ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, ജോലിയെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അവർ യഥാസ്ഥാനപ്പെടട്ടെ, വഴികൾ തുറന്നു വരട്ടെ. ഈ പകൽക്കാലം അവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂടാതെ കർത്താവ് ഈ പ്രഭാതി വീണ്ടും അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി കർത്താവ് മനോവിഷമത്തോടുകൂടെ ഇരിക്കുന്നവർ, വഴിയറിയാതെ ഭാരപ്പെടുന്നവർ, എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ കാമേൻ കലങ്ങിമറിഞ്ഞ ഹൃദയവുമായിട്ടിരിക്കുന്നവർ, അവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ആശ്വാസദായകൻ അങ്ങ്, സമാധാനം കൊടുക്കുന്നവൻ അങ്ങ്, അങ്ങ് പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ യോഗത്തെ കർത്താവ് അനുഗ്രഹിക്കുക, അത് ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ അതിൽ പങ്കെടുക്കണം. അതുമാത്രമല്ല മറ്റുള്ളവരോട് നിങ്ങൾ പറയണം, മാമേൻ നിങ്ങൾ ഈ പകൽക്കാലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം, കർത്താവേ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം, അങ്ങ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ടും സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അങ്ങ് ഇടപെടുകയും മാത്രമല്ല ആയിരങ്ങളോട് കർത്താവ് ഇടപെടുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്തോത്രം പറയാനും ആമേൻ നന്ദി പറയാനും മടിക്കരുത്. അങ്ങനെയെങ്കിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യും കേട്ടോ. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് എബ്രായ ലേഖനം 12:1 സുപരിചിതമായ വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? സ്ഥിരതയോടുകൂടെ ഓടണം. എങ്ങനെ ഓടുക? സ്ഥിരതയോടുകൂടി ഓടുക. അപ്പം ഈ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം സ്ഥിരതയോടുകൂടെ ഓടുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ രണ്ട് വശങ്ങളും പറയാം. ഏത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കത്തുള്ളൂ. സ്ഥിരത ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ഒരുപോലെ നമുക്ക് ആവശ്യമാണ്. ഐ മീൻ, അതിപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആണെങ്കിൽ അവർ സ്ഥിരമായി പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ പറ്റൂ. ഇല്ലാതെ സ്കൂൾ തുറക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു ആരംഭ ശൂരത്വം എന്ന് പറയും, പെട്ടെന്ന് വലിയ പഠിത്തമൊക്കെ പഠിക്കുന്നു, ആദ്യത്തെ ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നു, പിന്നെ അങ്ങോട്ട് പഠിക്കത്തില്ല, ക്രിസ്മസ് പരീക്ഷ ആകുമ്പോൾ മാർക്ക് കുറഞ്ഞു, വലിയ പരീക്ഷ ആകുമ്പോൾ മാർക്ക് വളരെ കുറയുന്നു. അങ്ങനെയല്ല, സ്ഥിരതയോടെ പഠിച്ചെങ്കിൽ മാത്രമേ ആമേൻ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടുന്നു. ഇതുപോലെ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടെങ്കിലേ അതിനകത്ത് നമുക്ക് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം, ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ലൈഫ് ആരംഭിക്കുന്നത് ഒരു മാരത്തോൺ ഓട്ടത്തോടുകൂടിയാണ്, ഓട്ടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ ക്രിസ്തീയ ജീവിതം നടക്കുന്നു എന്നെന്നും എങ്ങും പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന ഓട്ടത്തെക്കുറിച്ച്. രണ്ട് തരത്തിലുള്ള ഓട്ടം നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ കഴിയും. ഒന്ന് ഹ്രസ്വദൂര ഓട്ടം, 100 meter ഓട്ടം, 200 meter ഓട്ടം, 400 meter ഓട്ടം, ഇങ്ങനെയുള്ള ഓട്ടപ്പന്തയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മാരത്തോൺ, ഐ മീൻ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലൂടെ ഓടി ഓടി ഒരു ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മറ്റൊരു വലിയ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഓട്ടം പോലാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. ചെറിയ ദൂരം ഓട്ടമല്ല, ഹ്രസ്വദൂരം ഓട്ടമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദീർഘദൂര ഓട്ടമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മുടെ സർവ്വശക്തിയും എടുത്ത് ഒറ്റ ദിവസം കൊണ്ട് ഓടി തീർക്കുന്നതോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഓടി തീർക്കുന്നതോ ആയ ഓട്ടമല്ല ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നോ അല്ലെങ്കിൽ എന്ന് കാഹളം കേൾക്കുന്നു അന്നുവരെയുള്ള ഓട്ടമാണ് ആമേൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ രണ്ട് ഓട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാ. അതുകൊണ്ട് നമ്മൾ ഓടുന്ന ദീർഘദൂര ഓട്ടമാണ്. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഓടാൻ തയ്യാറായി നിൽക്കുവാൻ, നമ്മൾ ഓട്ടം ഓടുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ഥിരതയോടെ ഓടണം. കാരണം ആദ്യത്തെ 100 meter ഭയങ്കര വേഗത്തിൽ അങ്ങോട്ട് ഓടി, പിന്നത്തെ ഓട്ടത്തിലെല്ലാം കിതപ്പും ക്ഷീണമൊക്കെ ആണെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റത്തില്ല. ആമേൻ. അതുകൊണ്ട് ആമേൻ നമുക്ക്
ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ സ്ഥിരതയോടെ ഓട്, സ്ഥിരതയോടെ വേണം ഓടുവാൻ. ഹാലലൂയ സ്തോത്രം. അതുകൊണ്ട് എന്താ വേണ്ടി, ഐ മീൻ ഈ നമ്മൾ എല്ലാ ശക്തിയോടെയും ഓടി അടയാളപ്പെടുത്തിയിരിക്കുന്ന ട്രാക്കിനകത്തൂടെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ മാരത്തോൺ ഓടുമ്പോൾ ഐ മീൻ ചില ഇന്ന തെരുവുകളിലൂടെ ഓടണം, ഇന്ന പാതകളിലൂടെ ഓടണം എന്നൊക്കെ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ക്രിസ്തീയ ഓട്ടം ഓടുമ്പോൾ ഐ മീൻ അടയാളപ്പെടുത്താത്ത റൂട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരും, അടയാളപ്പെടുത്താത്ത പാതകൾ നമ്മൾ അറിയേണ്ടി വരും. ഐ മീൻ ഇത് വേറെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഓട്ടം തികച്ചവരെ ആരെയും നമുക്ക് ഭൂമിയിൽ കാണാനും പറ്റത്തില്ല. എന്നാൽ ലോകത്തിലെ മാരത്തോൺ ഓടുമ്പം ഓട്ടം തികച്ച പലരെയും നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. ഇപ്പം ഓരോ ഓട്ടം തികച്ചവരെ ശ്രദ്ധയോടെ ഓടി തികച്ചവരെ നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഓട്ടം ആരെങ്കിലും തികച്ചെങ്കിൽ അവർ അങ്ങോട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഓരോ തരത്തിലുള്ള ഓട്ടത്തിനും ആമേൻ പ്രത്യേകതയുണ്ട്. പക്ഷെ ഏത് കാര്യത്തിനും എന്തു വേണം, ക്ഷമയും ധാരാളം തന്ത്രവും നമുക്ക് ആവശ്യമാണ്. ഓട്ടത്തിൻ്റെ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് ക്ഷമ നമുക്ക് ആവശ്യമാണ്, ധാരാളം അതിനുള്ള പ്ലാനുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെങ്കിൽ സ്വർഗീയ ഓട്ടം നടത്തുമ്പോഴും നമുക്ക് അവയേക്കാൾ കൂടുതൽ ആമേൻ പ്ലാനുകളും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെന്നു കയറുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ വലിയ ഓട്ടത്തിനൊക്കെ ഇറങ്ങി പലരും പാതി വഴിക്ക് വെച്ച് തളർന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്, പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും ഒരു അവരുടെ കൂടെ അവരെ സഹായികളെ പോലെ ബൈക്കിലും കാറിലും ആംബുലൻസിലും ഒക്കെ ആൾ കാണും. കാരണം ഈ ഓട്ടത്തിൽ വീണു പോയാൽ എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഓട്ടം നമ്മൾ ആമേൻ പിഴച്ചോടിയാൽ തെറ്റിച്ചോടിയാൽ നമുക്കും ചിലപ്പം വഴിയിൽ വെച്ച് അപകടങ്ങൾ സംഭവിക്കാം, ആ വഴിയിൽ വെച്ച് നിർത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ആമേൻ ചിലപ്പം മുമ്പിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാനൊക്കെ ഉണ്ട് സാധ്യതയുണ്ട്. എന്നാൽ അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പം നമുക്ക് ഇപ്പം ആ ഓട്ടം തികച്ച് സ്വർഗത്തിലെത്തിയ യേശുവിനെ നോക്കിയിട്ട് ഓടാനാണ് പറയുന്നത്. കാരണം എന്തു ചെയ്തു, ഈ ലോക ജീവിതത്തിൽ താൻ ഓട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ആമൻ തൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടായി, പല വിധത്തിൽ ആമൻ അപമാനങ്ങളേറ്റു, നിരാശപ്പെടുത്തുന്നതായ അനുഭവങ്ങളുണ്ടായി, വേദനപ്പെടുത്തുന്നതായ അനുഭവങ്ങളുണ്ടായി, റിജക്ഷനുകളുണ്ടായി, പലതും തൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷെ അതൊന്നും തൻ്റെ ഓട്ടത്തിൻ്റെ സ്ഥിരതയെ ബാധിച്ചില്ല, തൻ്റെ ഓട്ടത്തെ അതൊന്നും തളർത്തിയില്ല, അതൊന്നും തൻ്റെ ഓട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു, സ്ഥിരതയോടെയോടി. ഓട്ടത്തിൻ്റെ വേഗത കുറച്ചില്ല, ഓട്ടത്തിൻ്റെ വേഗത കൂട്ടിയില്ല. എന്താ, ആരംഭിച്ചപ്പോഴുള്ള അതേ വേഗതയിൽ താൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും ആ യേശുവിനെ നോക്കിക്കോണം. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പല നിരാശകൾ വരാം, പല തള്ളപ്പെടലുകൾ വരാം, ചിലപ്പോൾ ഒറ്റപ്പെടലുകൾ വരാം, കൂടെ ഓടിയ പലരും ഇരുന്ന് പോയി കാണും, കൂടെ ഓടിയ പലരും നമ്മുടെ കൂടെ ആമേൻ ഇപ്പോൾ ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തോണം, നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ എനിക്ക് എത്തേണ്ടടുത്ത് എത്തണം, അല്ലെങ്കിൽ ഞാൻ വെറുതെ ആയി പോയല്ലോ എന്ന് വരാനിട വരാതെ ആമേൻ ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം വിശ്വാസത്തോടും ആമേൻ സ്ഥിരതയോടും ഓടുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുക. ആമേൻ 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഈ ഓട്ടത്തിൽ നമ്മുടെ സ്റ്റാമിന തീർന്നു പോകാൻ പാടില്ല. നിങ്ങൾക്കറിയാം പല ഓട്ടക്കളത്തിൽ ഓടുന്നവരും സ്റ്റാമിന തീർന്നു പോയി നിന്നു പോകുന്നു, അവർ തളർന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് സ്റ്റാമിന തരുന്നത്. ആ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ ആമേൻ. ഈ ഓട്ടം അതുകൊണ്ട് നിർത്തിക്കളയാതെ, ഉപേക്ഷിച്ച് കളയാതെ ആമേൻ ആമേൻ ഓരോ ദിവസവും ഫിനിഷിംഗ് ലൈനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി സ്ഥിരതയോടെ ഓടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. പരിശുദ്ധാത്മാവ് തയ്യാറാണ് നമ്മളെ കൈപിടിക്കുവാൻ. അവൻ യേശു ഇന്നും നമ്മളോട് പറയാം, മോനെ ഞാൻ ഫിനിഷ് ചെയ്തവനാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നു, നിങ്ങളും ഫിനിഷ് ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് പറയും, ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ ഏലിയാവിൻ്റെ അടുക്ക വന്നിട്ട് ഇനിയും നിനക്ക് ദീർഘദൂരം ഓടുവാനുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാരും ഓട്ടത്തിൽ തളർന്നിരിക്കുന്നവർ, വഴിമാറി വഴി സൈഡിലിരിക്കുന്നവർ, അവൻ ഇനി എന്നെ കൊണ്ട് ഓടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവർ, അവൻ ഓട്ടത്തിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ, സ്പീഡ് കുറച്ചിരിക്കുന്നവർ, അവൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ അവസാനം വരെ എത്തിക്കുവാൻ മതിയായവനാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൈപിടിച്ച് നമ്മളെ നടത്തുവാൻ മതിയായവന്. അതുകൊണ്ട് ഓട്ടം ആരംഭിച്ച് ഒരാൾ പോലും പുറകോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു, ഒരാൾ പോലും ട്രാക്ക് മാറി ഓടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് സ്ഥിരതയോടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം, ആ ലക്ഷ്യം കണ്ടുകൊണ്ട്, ലഭിക്കാൻ പോകുന്ന ആ തേജസ്സേറിയ ഭവനം കണ്ടുകൊണ്ട്, ആ സന്തോഷവും ആ ശാശ്വതമായ ആ സന്തോഷവും സമാധാനവും ഒക്കെ
കണ്ടുകൊണ്ട് സ്ഥിരതയോടെ ഓടുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ദൈവമക്കളായി എനിക്കും നിങ്ങൾക്കും ആഹ്വാനം നൽകുക. അതുകൊണ്ട് ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്ഥിരതയോടെ ഓടണം കേട്ടോ. അമേൻ. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അവർ നിർത്തിയല്ലോ, അത് നടന്നില്ലല്ലോ. നോ നോ നോ, ഇതൊന്നും നിങ്ങളുടെ ഓട്ടത്തെ ബാധിക്കരുത്. സ്ഥിരതയോടെ ഓടുവാൻ കർത്താവിൻ്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും. ആമേൻ. നമ്മൾ ആമേൻ വളരും, വർദ്ധിക്കും, പെരുകും. ആമേൻ. ആമേൻ. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.